എല്ലാവർക്കും ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇസ് മീ രാഹുൽ കൊച്ചി. അപ്പം മനോഹരമായ പുതിയൊരു എപ്പിസോഡിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്ഥിരം കോഴിയായ മാക്സ് നമ്മുടെ ഉണ്ട്, നമ്മുടെ സ്ഥിരം സ്റ്റെയർ കേസ് നമ്മുടെ ബാക്കിലും ഉണ്ട്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇവൻ്റെ ഇനി വീഡിയോ തന്നെ ക്രോപ്പിംഗ് വീഡിയോ ഇട്ടേക്കും. ക്രോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ഇന്നലെ ഇവൻ്റെ ക്രോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞുള്ളൂ. കടിക്കാണ്ടിരിക്കണം മാക്സേ. അപ്പോൾ അതൊക്കെ ചെവിയിലൊക്കെ സ്റ്റിച്ചൊക്കെ ഇട്ട് വെച്ചാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്രോപ്പിങ്ങിനെ പരമായി ഇതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്രോപ്പിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാമാണ് നമ്മളിപ്പോൾ പറയാണ്ടി പോകുന്നത്. അതിനെവിടെ അനേവരൊക്കെ ഉണ്ട്. അപ്പോൾ ആ ക്രോപ്പിങ്ങിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവൻ്റെ ബോഡി വെയ്റ്റ് 7.5 kg അല്ലെങ്കിൽ 10.5 kg വരെ വേണം. അതും നമുക്കൊരു 70 ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കണം, എന്നിട്ട് വേണം നമ്മൾ ചെയ്യാം. അതുപോലെ തന്നെ ക്രോപ്പിങ്ങിന് കൊണ്ടുവന്നതിന് മുമ്പ് രാവിലെ നമ്മൾ ഫുഡ് കൊടുക്കാൻ പാടില്ല. രാത്രി കൊടുക്കുക, രാവിലെ ഒന്നും കൊടുക്കാൻ പാടില്ല ഫുഡാണ്. കാരണം അനസ്തേഷ്യ വെക്കുമ്പോഴത്തേക്കും ഫുഡ് ഓവറാണെങ്കിൽ വർക്കിംഗ് ആവില്ല, മയങ്ങൂല. അപ്പോൾ രാവിലെ ഒന്നും ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കാനേ പാടില്ല. പിന്നെ അനസ്തേഷ്യയൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആൾ പയ്യെ ഒരു വാളൊക്കെ വെക്കും. വാള് വെച്ചതിന് പിന്നെ ഒന്ന് തളർന്നൊക്കെ വീഴും. അത് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഡോസ് കുറവുകൂടി കൊടുക്കും. പിന്നെ ആൾ ഫുള്ളി മയക്കുമായിരിക്കും. അപ്പോഴായിരിക്കും നമുക്ക് എന്താ ക്രോപ്പിംഗ് ഒക്കെ ചെയ്യണം. അയ്യോ, ക്രോപ്പിങ്ങിന് ഒരു അളവുണ്ട്. ഇത് പിന്നെ അളവ് ഞാൻ മറന്നു. നമുക്ക് തന്നെ ഒരു അളവുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തത് നമ്മുടെ എന്താണ് നമ്മുടെ തൃപ്പൂണിത്തറയിലെ ഡോക്ടറാണ്. ഓക്കെ, അപ്പോൾ ആ പുള്ളിയാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ. അപ്പോൾ പുള്ളി നല്ല പവറായിട്ടൊക്കെ ചെയ്തിരുന്നു സാധനം. അതുപോലെ തന്നെ ക്രോപ്പിംഗ് ചെയ്യണതിന് ഇന്ന പോലെ ദിവസങ്ങളൊന്നുമില്ല. അമേരിക്കൻ പുള്ളിക്ക് ഇന്ന പോലെ ഇതൊന്നുമില്ല. കാരണം ഇപ്പോൾ വലുതായാലും നമുക്ക് ചെയ്യാം, പക്ഷേ ചെറുപ്പത്തിൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ഇത്. അപ്പോഴത്തേക്കും ആ ചെറുപ്പത്തിൽ ചെയ്താലും വലുതാകുമ്പോൾ ചെയ്താലും അനസ്തേഷ്യ കൊടുത്ത് നോക്കുമ്പോഴേക്കും എന്തായാലും അറിയാൻ പോകുന്നില്ല എൻ്റെ വേദന. ഓക്കെ, അങ്ങനെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇതാണല്ലോ. എന്നാലും ചില ആൾക്കാർ വിചാരിക്കും ഈ 80 ദിവസത്തിനുള്ളിൽ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല, നമുക്കിത് 80 ദിവസം കഴിഞ്ഞാലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ ചെവിയൊക്കെ നമുക്ക് എപ്പോഴും ക്രോപ്പ് ചെയ്യാം. ഓക്കെ, കടിക്കാണ്ടിരിക്കും മാക്സ്. അപ്പോൾ മാക്സിന് ഇന്ന് അവസാനത്തെ വീഡിയോ ഉണ്ട്. ഇവനെ നാളെ അമ്മ ക്രോപ്പിംഗ് ഒക്കെ അതിനെ ശ്രദ്ധിക്കുന്ന അമ്മ നാളെ ഇവനെ ഡെലിവറി ചെയ്യാണ്ടി പോണെങ്കിൽ കൊല്ലത്താണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ചെയ്ത കാനഡയിൽ നിന്നാണ്, അവരുടെ തറവാട് കൊല്ലത്താണ്. അപ്പോൾ അവിടെ അങ്ങനെ നാളെ ഇവനെ വിടും. രണ്ടര ആഴ്ച ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയ ഒരു ഡോഗാണ്. എല്ലാ ദിവസവും രാത്രി എൻ്റെ ഒപ്പം കിടക്കത്തുള്ളൂ. അങ്ങനെ ഇങ്ങനെ കുറേ അറ്റാച്ച്മെൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്നിട്ട് കുറേ അറ്റാച്ച്ഡ് ആവും. അപ്പോൾ വേഗം കൊണ്ടുപോയിക്കോ, ചിലപ്പോൾ ഫുഡ് വരെ എടുക്കൂല അവൻ. നമ്മൾ വെച്ചാൽ വീട്ടിൽ നിന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം പക്കയായിട്ട് പ്രോപ്പറായിട്ട് കൊടുക്കും. ഓക്കെ, പിന്നെ കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഡോഗല്ലാത്തവരെ നമുക്ക് കൂടുതൽ അടിച്ച് വളർത്താനൊന്നും പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത ഏത് പപ്പിയാണ് നമ്മുടെ ഈ സ്റ്റെയർ കേസിൽ എൻ്റെ മടിയിൽ ഇരിക്കാണ്ടി പോകണമെന്ന് ഒന്നും അറിയാൻ പാടില്ല. അതുപോലെ പുതിയ പുതിയ പട്ടികളൊക്കെ കൊണ്ടുവരാം. കാരണം വെച്ചാൽ കുറേ ഈ വീഡിയോ മാത്രം ഇടലല്ല, പണ്ടത്തെ പോലെ വീഡിയോ ഇടാൻ ടൈമില്ല. ഇതിപ്പം വൈകുന്നേരം ഇവൻ പോകണതിൻ്റെ ഒരു ഇതിൽ, പിന്നെ ക്രോപ്പിങ്ങിൻ്റെ അറിയാൻ പാടാത്ത പിള്ളേർക്ക് വേണ്ടി ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം ഇന്നത്തോടെ ഇവിടെ നിന്ന് പോകും. പുതിയ വീട്ടിലാടൊക്കെ പോകുമ്പോൾ ഇവൻ്റെ പുതിയ നമുക്ക് വലുതാവും, ഇവൻ വലുതായി കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തിടും എന്തായാലും. കാരണം ആൾ ഭയങ്കരമായിട്ട് അറ്റാച്ച്. ഇവൻ എന്തായാലും എന്നെ മറക്കൂല, ക്രോപ്പിങ്ങും വാക്സിനേഷൻ എല്ലാ ഇഞ്ചക്ഷനും എല്ലാ വേദനയും ഞാൻ എടുപ്പിച്ചത്. അതുകൊണ്ട് എന്നെ എന്തായാലും മറക്കൂല അല്ലേ. മറക്കോ, മറക്കൂ, നീ മറക്കൂ, എന്നെ മറക്കൂ. ഉണ്ണി ഉണ്ണി ബാഹുബലി, ജയ് ഹോ ജയ് ഹോ. അപ്പോൾ ഗൈസ്, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഇട്ടൊക്കെ വരാം. ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ, കമൻറ്റ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ദിസ് ഇസ് രാഹുൽ കൊച്ചി സൈനിങ്. ബൈ ബൈ.